ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാരാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. മക്കളില്ലാത്ത ഒരുപാട് ആളുകൾക്ക് ദുആ ചെയ്ത് റുഖിയ ചെയ്ത് കൊടുത്ത് ഈത്തപ്പഴവും കരിഞ്ചീരവും റുഖിയ ചെയ്ത് കൊടുത്ത് എത്രയോ ആളുകൾക്ക് മക്കളുണ്ടായ അനുഭവങ്ങൾ എത്രയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മഹാന്റെ മഖാമിൽ ഇപ്പോഴും അത്തരം കറാമത്തുകൾ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. മഹാനായ ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാർ ഏതൊരു സ്ഥലത്ത് വന്നാലും ആ സ്ഥലത്തെ സംഘാടകർക്ക് ഒരു 5000 or 10000 അങ്ങോട്ട് കൊടുക്കുന്ന ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം എന്ന് ഒരുപാട് ആളുകൾ. അദ്ദേഹം വർക്ക് ചെയ്തതൊക്കെ മഹാനവറുകളുണ്ടായ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് അങ്ങോട്ടാണ്. ആലുവ, എറണാകുളം, മൂവാറ്റുപുഴ ആ ഏരിയകളിലാണ്. ഞാൻ ഇന്നലെ മൂവാറ്റുപുഴയിലായിരുന്നു. അവിടങ്ങളിലൊക്കെ ഉസ്താദ് വിശ്രമിക്കുന്ന സ്ഥലങ്ങൾ, ഉസ്താദിനെ അത്രമേൽ സ്നേഹിക്കുന്ന വലിയ ഒരു ജനബാഹുല്യമുണ്ട്. എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കുന്ന മഹാനായിരുന്നു. ഹജ്ജിനോ ഉംറക്കോ പോയാൽ ഉസ്താദിൻ്റെ മുഹബ്ബീങ്ങൾക്ക് 1500 packets ഈത്തപ്പഴങ്ങളുടെ ഒരു വ്യത്യസ്ത ഈത്തപ്പഴങ്ങൾ ഒരുമിച്ച് ഒരു ക്ലിപ്പ് ചെയ്ത് എന്തെങ്കിലും അതിൻ്റെ കൂടെ സംസമും വെച്ച് അദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ടവരുടെ ഖാദിമായ നമ്മുടെ ഇർഷാദ് വാഫിയുണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടുകൊടുക്കും ഓരോരുത്തർ. അതിൽ ഒരു ഓഹരി ഈ സാധുവായി എനിക്കും ഉസ്താദ് കൊണ്ടുകൊടുക്കാറുണ്ടായിരുന്നു, ഉസ്താദ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മുഴുവൻ. അപ്പോൾ ഞാൻ വാഫിയോട് ചോദിച്ചു, വാഫി ഇതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമല്ലേ? പറഞ്ഞു, ഉസ്താദ് യാത്ര അവസാനിക്കാനായാൽ അവസാനം ചെയ്യുന്ന പണി ഇതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും വിളിക്കും, എല്ലാവരും. നമുക്കൊന്നും അങ്ങനെ പറ്റാറില്ല. ഞാൻ സത്യം പറയാം, അറഫയിൽ നിന്നുകൊണ്ട് ഉസ്താദ് വിളിച്ചിരുന്നു, മോനെ ഞങ്ങൾ അറഫയിലുണ്ട്, ദുആ ചെയ്യാം കേട്ടോ എന്ന് പറഞ്ഞു. ഹറമിലുണ്ടായിരിക്കെ ഇബാദത്തൊക്കെ കഴിഞ്ഞിട്ട് ഉസ്താദ് വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. നാട്ടിലേക്ക് വരുമ്പോൾ ഇതുപോലെ എത്രയോ ആളുകൾക്ക്, 100 kinds of ആളുകൾക്ക്, ഞാൻ പറയുന്നത് എക്സാജുറേഷൻ അല്ല, 100 kinds of ആളുകൾക്കുള്ള പാക്കറ്റുകൾ മഹാൻ കൊണ്ടുപോയി. ഇങ്ങനെ ഒരു ദാനശീലം ദാറു തഖ്വ എന്ന് പറയുന്ന സ്ഥാപനം ഇന്ന് പുലിക്കണ്ണിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ദാറു തഖ്വ ഉസ്താദ് പോറ്റി വളർത്തിയ സ്ഥാപനം. ആ സ്ഥാപനത്തിൻ്റെ വരുമാനം ഉസ്താദിൻ്റെ ദുആ കൊണ്ട് മക്കളുണ്ടായ ആളുകൾ അതിലെ സന്തോഷം കൊണ്ട് എന്തെങ്കിലും ഹദിയ ഉസ്താദിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അത് സ്ഥാപനത്തിന് കൊടുത്ത് വളർത്തിയ മഹാനാണ്. അള്ളാഹു അവരുടെ ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. വലിയ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞ് മഹാൻ്റെ ജനാസ അവിടെ നിന്ന് എടുത്ത് രണ്ടാമത് മറവ് ചെയ്യേണ്ട ഒരു സംഭവമുണ്ടായി. ഒരു വർഷം കഴിഞ്ഞിട്ട് സുഗന്ധം വീശി ശരീരത്തിനൊരു കേടുപാടുമില്ലാതെ ആ മഹാൻ്റെ ദേഹം കാണപ്പെട്ടത്. 4 sakshikal അതിനുണ്ട്. അതിൽപ്പെട്ട ഒരാൾ വളരെ അത്ഭുതത്തോടെ സ്നേഹത്തോടെ പറഞ്ഞു, ഉസ്താദിൻ്റെ ജസദ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു, ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവിടെ മണ്ണിടിഞ്ഞിരുന്നു. ഉസ്താദിൻ്റെ മഖാമ് ദാറു തഖ്വയുടെ നേരെ മുമ്പിലാണ്. അള്ളാഹുവിൻ്റെ ദർജയെ ഉയർത്തിക്കൊടുക്കട്ടെ. മഹാനായ ഷംസുൽ ഉലമയുടെ ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്നു. ഉസ്താദിൻ്റെ ചെവിക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞിരുന്നു. അപ്പോഴേ ചില ആളുകൾക്കൊക്കെ അത് മായാവി കഥയെന്ന് വിചാരിച്ചത്. അള്ളാഹു സാമിഹ്, എന്താ പറയാ, വാരിൽ അനിൽ ജാഹിലീൻ, ജാഹിലീങ്ങൾ എന്തൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. വാരിൽ അനിൽ ജാഹിലി ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വാരിൽ അനിൽ ജാഹിലീൻ. ആ മഹാൻ, അല്ലാഹു വല നുസക്കി അലല്ലാഹി അഹദ നഹ്സിബുഹും മിനസ് സ്വാലിഹീൻ. അല്ലാഹു നമ്മെ സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് അല്ലാഹു ചേർത്തിത്തരട്ടെ.